very, very, very happy. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെക്കാളുപരി എന്താ ദ മാസ്റ്റർ മൈൻഡ്, ഈ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത്, ഇതിൻ്റെ സംവിധായകൻ, ഒരാളോടൊപ്പം പോലും അസിസ്റ്റ് ചെയ്തില്ല എന്ന അഹന്ത, ലെവലേഷൻ തൊട്ട് തീണ്ടാത്ത താടിക്കാരൻ. ഇയാളുടെ സ്വപ്നമാണ് ഈ സിനിമ. 3 കൊല്ലം ശരിക്കും ഈ ബിബിൻ്റെ ഈ വിജയം ഇനി വരാനിരിക്കുന്ന എല്ലാ പുതുമുഖ സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കുമുള്ള ഇൻസ്പിറേഷനാണ്. അതുകൊണ്ട് തന്നെ ആവണം സിനിമ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഒരുപാട് പരസ്യങ്ങളോ അല്ലെങ്കിൽ പ്രചരണമോ ഒന്നും ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല. പലരും ചോദിച്ചു എന്താണ്, എന്ത് സംബന്ധിച്ച് പോസ്റ്റേഴ്സ് കുറവായിരുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കുറവായിരുന്നു. അപ്പോൾ അത് പല കാരണങ്ങളും, എൻ്റെ സാങ്കേതികമായ പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും ഒരൊറ്റ ദിവസം കൊണ്ട് മീഡിയയും പ്രേക്ഷകരും ഒരുമിച്ച് നിന്ന് ഈ കൊച്ചു ചിത്രത്തെ ഒരു വലിയ വിജയമാക്കി, ഒരു വലിയ ചിത്രമാക്കി മാറ്റി. നൗ ഇറ്റ് ഹസ് ബിക്കം എ ബിഗ് ഫിലിം. ഇറ്റ് വാസ് ഇൻറ്റൻഡ് ടു ബി എ സ്മോൾ ഫിലിം, പക്ഷേ അതൊരു വലിയ സിനിമയാക്കി മാറ്റി. അത് ബിബിനോടൊപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരു കലക്കൻ പ്രൊഡ്യൂസറും കൂടി വന്നിട്ടുണ്ട്, രനീഷ്. ഇതാണ് ആൾ. രനീഷ് ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടില്ലെന്ന് പോട്ടെ, ഒരു സിനിമ സെറ്റ് പോലും പോയിട്ടില്ലാത്ത ആളാണ് ഈ ബിബിൻ കൃഷ്ണ. അയാൾ ആദ്യമായി കാണുന്ന സിനിമ സെറ്റ് അയാളുടെ സെറ്റാണ്. അപ്പം അങ്ങനെ ഒരുത്തിനെ വിശ്വസിച്ച് ഇത്രയും കോടി മുടക്കണമെങ്കിൽ ഇവന് ഒന്നുകിൽ കാര്യമായി തലയ്ക്കെന്ത കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അതിബുദ്ധിമാനാണ്. അത് രണ്ടാമത്തതായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സിനിമയുടെ വിജയം. ബുദ്ധിമാനായ പ്രൊഡ്യൂസറിനോട് രണ്ട് വാക്ക്. ഇവനൊന്നും പറയാറില്ല, കാരണം ഞാൻ പരസ്യമില്ല, പോസ്റ്റർ ഇല്ല എന്നൊക്കെ എല്ലായിടത്തും വിളിച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് അടുത്ത പടത്തിൽ നിന്ന് അവനെന്നെ മാറ്റിയിട്ടുണ്ട്. പത്മ എന്ന് പറയുന്ന എൻ്റെ സിനിമ, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിബിൻ എന്നോട് കഥ പറയുന്നത്. അപ്പോൾ കഥ പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇപ്പോൾ എല്ലാവരും പുകഴ്ത്തി പാടുന്ന ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്നെയും, സാധാരണ പ്രേക്ഷകനാണ് ഞാനും, എന്നെയും ഞെട്ടിച്ച, അല്ലെങ്കിൽ എനിക്കൊരു ഗൂസ് ബംസ് ഉണ്ടായ ക്ലൈമാക്സാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഐ ഡിഡ്ന്റ് വോണ്ട് ദിസ് സ്ക്രിപ്റ്റ് ടു ഗോ. എനിക്കത് കഴിഞ്ഞ് വരാൽ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യാനുണ്ട്. ഞാൻ ബിബിനോട് പറഞ്ഞു നമുക്കിപ്പം ഇപ്പം ഷൂട്ട് ചെയ്യാം. പത്മയുടെ സെക്കൻഡ് ഷെഡ്യൂൾ കഴിയുമ്പോൾ നമുക്കിപ്പം ഷൂട്ട് ചെയ്യാം, ഒരു മാസമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുമോ. ആ ഒരു മാസത്തിനകം ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുത്തത് നോവലാണ്. ആൻഡ് ഓൾസോ ഇത് വിത്തിൻ ബഡ്ജറ്റ്, നമ്മുടെ കൺസ്ട്രെയിൻസുകളെല്ലാം നിന്ന്. എന്നാൽ ആ സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള കുറവുകളുമില്ലാതെ, ടെക്നിക്കലി ഒരു കുറവുകളുമില്ലാതെ എത്തിക്കാനും നോവൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അതെ അതെ ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ലൈമാക്സ് തന്നെയാണ്. കാരണം അതാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ബാക്കി എന്ത് ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചാലും അവസാനത്തെ 20 മിനിറ്റ് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഡു യു ക്യാരി ഇറ്റ് ബാക്ക് ഹോം, അതാണ് ഏതൊരു മലയാള ഇന്ത്യൻ സിനിമയുടെ തന്നെ. വെളിയിലൊക്കെ ചിലപ്പം ഓപ്പൺ എൻഡിങ് ഒക്കെ നമ്മൾ യൂറോപ്യൻ സിനിമകളിലൊക്കെ കാണാറുണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇവിടെ നമുക്ക് ആ ക്ലൈമാക്സിൽ നമുക്ക് ആ ഒരു ത്രില്ല്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, ഒരു ഫീൽ ഗുഡ്, അത് എന്ത് തന്നെ ആയാലും നമുക്ക് അത് വേണം. ഇപ്പം അലി ചോദിച്ച പോലെ ഇത് ഹൂ ഡൺ ഇറ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഒരാൾ അത് വെളിയിലാവോ എന്നുള്ള പേടി ഇല്ലാത്തതിൻ്റെ കാരണം അതിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പം ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ്, ഇത്രയും കൊലപാതകങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല അതിൽ എൻഡ് ചെയ്യുമ്പോൾ. അതാണ് ആ സിനിമയുടെ പ്രത്യേകത. അതിൻ്റെ റൂട്ടാണ് ആ ഒരു സൂത്രപ്പണിയാണ്, സ്ഥിരകഥയിലെ ആ സൂത്രപ്പണിയിൽ വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്നത്തെ ഓഡിയൻസ് ഭയങ്കര, പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി അവർ റൂട്ട് ചെയ്ത പോലെ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കുമെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി. കാരണം അവർ മറ്റുള്ളവരോട് ഇത് പറയാൻ നിന്നിട്ടില്ല. കാരണം അവരുടെ ആ സിനിമ കാണുമ്പോഴുള്ള ത്രില്, ആ ഫ്രീഡം, അത് നശിപ്പിക്കാൻ ആരും നിന്നിട്ടില്ല. കാരണം അത് ആ സിനിമയോട് അവർ കാണിച്ച ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. ഒരു സിനിമയോടൊന്നല്ല, സിനിമ എന്ന മാധ്യമത്തോട് നമ്മുടെ പ്രേക്ഷകർ കാണിച്ച ഏറ്റവും വലിയ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ആ ക്ലൈമാക്സ്
വെളിയിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് മറ്റുള്ളവരോടും മറ്റ് പ്രേക്ഷകരോടും ഉള്ള ഒരു ബഹുമാനമാണ്. നിങ്ങൾ കാണൂ, എൻജോയ് ദാറ്റ് ഫിലിം എന്ന് മനസ്സാ പറഞ്ഞ്. ഇപ്പോൾ ജിയോ പറഞ്ഞ പോലെ നമുക്കങ്ങനെ എല്ലാ ഫേസ്ബുക്ക് ഹാൻഡിലുകളിലും ഇൻസ്റ്റാ ഹാൻഡിലുകളിലും ഉണ്ടായ വളരെ ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടുകളും അവരുടെ ഒരു മൂന്നോ നാലോ സെൻറ്റൻസുകളാണ് ഈ സിനിമയുടെ എല്ലാ പരസ്യവാചകങ്ങളും, അല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. ഇതിന് വമ്പൻ ഹോർഡിങ്ങുകളോ ചുവരുകൾ നിറയെ പോസ്റ്ററുകളോ ഒന്നും ഒട്ടിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ അവരവരുടെ ഈ പറയുന്ന ഫേസ്ബുക്ക് ചുവരുകളിലും ഇൻസ്റ്റാ ഹാൻഡിലുകളിലും അവർ കോറിയിട്ട വാക്കുകളാണ് ഈ സിനിമയുടെ വിജയം. അതുകൊണ്ട് തന്നെ അവരോട് തീർത്താൽ തീരാത്ത നന്ദിയാണ് 21 grams എല്ലാ അണിയറ പ്രവർത്തകർക്കും. ഇല്ല, അത് അത് അതിനൊരു ഒരു കോമിക്കായിട്ട് നമ്മളത് കാണുന്നു എന്നല്ലേ ഉള്ളൂ. ഭയം എന്നുള്ളതല്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ സിനിമകൾ വരുമ്പോൾ. പക്ഷേ ഇന്നത്തെ ഒരു ഇന്നും കൂടെ കഴിഞ്ഞപ്പോൾ, അതായത് മൺഡേ ഞായറാഴ്ചത്തേക്കാൾ മേലെ ആൾക്കാർ ഈ സിനിമ കാണാനെത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ ഭയം പതുക്കെ മാറുന്നുണ്ട്. ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, ഏകദേശം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് അവർ വന്ന് ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു അവലാൻസ് ഒക്കെ വരുന്ന പോലെയാണ് അത്തരം സിനിമകൾ വരുന്നത് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ ഭയം തെല്ല് അകന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നൂറ് ശതമാനം ഇത് തിയേറ്റർ റിലീസ് ചെയ്യണമെന്നായിരുന്നു റിനീഷിൻ്റെ ഇത്, കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒ ടി ടി സിനിമകൾ ഉണ്ടാവും, ഒ ടി ടി ഇസ് ഹിയർ ടു സ്റ്റേ, അത്തരം സിനിമകൾ ഉണ്ടാവും. പക്ഷേ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട ചില സിനിമകളുണ്ട്. നമ്മൾ ഒരു മൂന്ന് പേരോ രണ്ട് പേരോ അല്ലെങ്കിൽ ഒരു ഏഴ് പേരോ ഇരുന്ന് ഒരു വീടിനകത്ത് നിന്ന് ആ ക്ലൈമാക്സ് കണ്ടാൽ അതൊരു കളക്റ്റീവ് ഗ്യാസ്പാണ് ആ ക്ലൈമാക്സിൽ ഉണ്ടാവുന്നത്. ആ ക്ലൈമാക്സിനൊരു 500 പേര് അല്ലെങ്കിൽ ആ 1000 പേരിരുന്ന് ഒരുമിച്ച് നൽകുന്ന ആ കയ്യടി, അത് പരസ്പരമുള്ള, കാരണം അതുവരെ ഈ 500 പേരും ഒരുമിച്ചിരുന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഈ സിനിമ. ഇപ്പം ഇന്നയാളാണെന്ന് പറയും, അവസാനത്തെ ട്വിസ്റ്റ് വരുമ്പോൾ ഓ ഇയാളായിരുന്നു അല്ലേ എന്ന് പറയും, അതല്ല ഇതുമല്ല എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് ഗെയിം ഈ സിനിമയിലുണ്ടായിരുന്നു. അപ്പൊ 500 പേര് ഒരുമിച്ച് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അതിനകത്തിരിക്കുകയാണ്. സോ ദർ ഇസ് എ കോമ്പറ്റീഷൻ ഇൻസൈഡ് ദി തിയേറ്റർ ഇറ്റ്സെൽഫ്. നമ്മുടെ അപ്പുറത്തിരിക്കുന്ന നീ പറ എന്നൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ഒരാൾ മറ്റൊരാളുടെ ഇയാളായിരിക്കും കേട്ടോ, അത് മറ്റേ ആ പെൺകുട്ടി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരിക്കലും നമുക്കൊരു ഒരു വീടിൻ്റെ ഉള്ളിൽ ചുവരുകൾക്കുള്ളിൽ കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റനീഷിന് വളരെ ഷുവർ ആയിരുന്നു, റനീഷ് തിയേറ്റേഴ്സിൽ തന്നെ ഇറക്കും. അങ്ങനെ ആവണമെന്നൊക്കെ എൻ്റെ ആഗ്രഹമുണ്ട്, അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ അത് ലെജൻഡറിയാണ്. ഞാൻ ഈ അടുത്ത് നമുക്കെടുത്ത് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, കാരണം 1988 മറ്റാണ് CBI ഫസ്റ്റ് ഇത്. ഞാനും ശങ്കരാമകൃഷ്ണനും ക്രൈസ്തവ സ്കൂളിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ചുവരിൽ ഒരു പോസ്റ്റർ, അന്ന് വരെ കണ്ട പോസ്റ്റേഴ്സിലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു പോസ്റ്റർ, വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ഷർട്ടിട്ട് നമുക്ക് നിൽക്കുന്നു. അതിലാകെയുള്ളൊരു ഇതെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചുവന്ന പൊട്ടാണ്, ഒരു CBI അരിക്കുറവ്. 34 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും സേതുരാമയ്യർ, അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം അതുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും, ബട്ട് ഓഫ് കോഴ്സ് അലി ചോദിച്ച പോലെ നന്ദ കിഷോറിന് വീണ്ടും വീണ്ടും പാർട്ടുകൾ ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു ഓപ്പൺ എൻഡിങ് ആണ് ബിബിൻ എന്തായാലും കൊടുത്തത്. ഇനി ആ നന്ദ കിഷോറിൻ്റെ മുഖം മാറി വേറെ ആളാവുമെന്ന് എനിക്കറിയില്ല. പത്മയുടെ റിലീസ് നമ്മളിപ്പോൾ മെയ്യിലാണ് ആലോചിക്കുന്നത്. നമ്മുടെ ഈ നോമ്പ് സമയം കഴിഞ്ഞ് അടുത്ത സ്പേസിലാണ് റിലീസ് ചെയ്യുന്നത്.